നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് കർക്കിടക മാസം നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് മൂലം നക്ഷത്രമാണ് നല്ല നക്ഷത്രമാണ് മൂലം നക്ഷത്രം ഇപ്പോൾ വെള്ളിയാഴ്ച നല്ല ദിവസം ശുക്രൻ്റെ ദിവസം മൂലനക്ഷത്രം ശുക്രൻ ഒരു പ്രത്യേകതയുള്ളത് അസുരഗുരുവാണ് ശുക്രൻ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കാതെ എല്ലാം തരുന്നവനാണ് ശുക്രൻ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരാൾ കൂടുതൽ ശോഭിച്ചു നിൽക്കുമ്പോൾ നമ്മൾ തവാശ രൂപേണ പറയും അവനിപ്പോൾ ശുക്രദശ കാരണം അവന് ശുക്രൻ പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ ശുക്രൻ്റെ ദിവസം അനുകൂലപ്രദമാണ് മറ്റൊന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് മൂലം നക്ഷത്രം മൂലനക്ഷത്രം എന്നുള്ള പ്രാധാന്യം എന്താണ് നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലം അപ്പോൾ മൂടിനെയാണ് മൂലം എന്ന് പറയണേ ഇപ്പോൾ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ മൂടാണ് അപ്പോൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുണ്ടെങ്കിലും ഇരുപത്തി ഏഴല്ല അഭിജിത്തും കൂടി കൂട്ടി ഇരുപത്തെട്ട് നക്ഷത്രങ്ങളുണ്ട് നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രത്തിനെയാണ് ആ ശാസ്ത്രജ്ഞന്മാർ നമ്മൾ കണക്ക് കൂട്ടി നക്ഷത്രങ്ങളിലേക്ക് അഭിജിത്ത് എല്ലാ ദിവസവും ഉള്ളതുകൊണ്ട് അതിന് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നക്ഷത്രങ്ങളുടെ മൂല മൂടാണ് നക്ഷത്രം അപ്പോൾ ഈ രണ്ടും കൂടി ചേർന്ന് വന്നിരിക്കുന്ന ഈ ദിവസം നിങ്ങൾക്ക് എന്ത് ശുഭകാര്യത്തിനും എടുക്കാവുന്ന ദിവസമാണ് എന്ത് ശുഭകാര്യങ്ങളും നമുക്കെടുക്കാം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് മൂലനക്ഷത്രം ശരിക്കും കർക്കിടക മാസത്തിലെ മൂലനക്ഷത്രം വന്ന നിങ്ങൾക്ക് ഇന്ന് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട സാമ്പത്തിക പുരോഗതി ജോലിയില്ലാത്തവർക്ക് ജോലിക്കയറ്റം അതുപോലെ സന്തോഷപ്രദമായ മനസ്സിന് സന്തോഷപ്പെടുന്ന കാര്യങ്ങൾ അത് വീട് വെക്കാനോ കല്യാണം നടക്കാതിരിക്കുന്നവർക്ക് കല്യാണം നടക്കുക അതുപോലെ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ടിരിക്കുന്നവർക്കെല്ലാം പരിഹരിക്കപ്പെടാൻ പറ്റുന്ന ഒരു വർഷവും കൂടിയാണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഒരു വർഷം അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യത്തിലും അറച്ച് നിൽക്കരുത് നിങ്ങൾ ഈ ഒരു വർഷത്തെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വിനിയോഗിച്ചോളുക അല്ലാത്തവർ ഈ ദിവസത്തെ വിനിയോഗിച്ചോളുക ഈ ദിവസം നിങ്ങൾക്കും ഭാഗ്യദായകമാണ് അപ്പോൾ ഇന്നു നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാഹു കാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം കലണ്ടറിൽ രാഹു കാലം ഇട്ടിരിക്കുന്നത് പത്തര തൊട്ട് പന്ത്രണ്ട് മണിവരെ എന്നാണ് അപ്പോൾ പത്തര തൊട്ട് പന്ത്രണ്ട് മണിവരെ അല്ല ശരിക്ക് രാഹു സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് അമ്പത്തി ഏഴ് തൊട്ട് തുടങ്ങിയുള്ളൂ പന്ത്രണ്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റ് വരെ ഇന്ന് നിങ്ങൾക്ക് രാഹുകാല സമയമുണ്ട് ഈ സമയം ശുഭയാത്രകൾ അതുപോലെ ഉള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിയുക അതുപോലെ ഇന്നത്തെ അഭിജിത് മുഹൂർത്തവും നമുക്ക് വന്നിരിക്കുന്നത് പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തമുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതാണ് അതിൽ കുറച്ചുകൂടി നല്ലതാണ് അഭിജിത് മുഹൂർത്തം അതുപോലെ നമുക്ക് എടുക്കാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളുണ്ട് ഗുളികകാലവും യമഖണ്ഠ കാലവും ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് അതിൽ ഗുളികകാല സമയം പറഞ്ഞത് ഏഴ് നാൽപ്പത്തൊമ്പത് തൊട്ട് ആരംഭിക്കും അത് ഒമ്പത് ഇരുപത്തി മൂന്ന് വരെ ഗുളികനും യമകണ്ഠകാല സമയം വരുന്നത് മൂന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് അഞ്ച് മണി പന്ത്രണ്ട് മിനിറ്റ് വരെ യമഖണ്ഠനം ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് നമ്മൾ ആ പന്ത്രണ്ട് മണിക്കൂറുള്ള യാത്രയിൽ ഏറ്റവും ബ്ലോക്കായിട്ടുള്ള മൂന്ന് മണിക്കൂറാണ് ഈ സമയം ഈ സമയം നമ്മൾ ഓരോ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഉത്തമം അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ ചുവന്ന വസ്ത്രം ചുവപ്പ് മിക്സ് ആയിട്ടുള്ളതോ ചുവന്ന വസ്ത്രത്തിൻ്റെ ചുവപ്പ് കലർന്നതോ ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ടോപ്പായിട്ടോ അല്ലെങ്കിൽ ശരിക്ക് കോട്ടായിട്ടോ കർച്ചിപ്പായിട്ടോ ചുവന്ന വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും അതുപോലെ സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും ചുവന്ന പൊട്ട് നെറ്റി നെറ്റിത്തൊടുന്നതും ഭാഗ്യദായകമായി തീരും പിന്നെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം